അങ്കമാലി. നമസ്കാരം, G4 വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രമോദ് പടിയത്. പ്രധാന വാർത്ത: തൃശൂരിൽ ധനകാര്യ സ്ഥാപനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണിന് പരിക്ക്. തൃശൂർ കൊരട്ടി വെട്ടുകടവിൽ MDMA ഷോർട്ട് ഫിലിം അഭിനേതാവ് ഉൾപ്പെടെ രണ്ടു പേർ പിടിയിൽ. കോടാലി സ്വദേശി അരുൺ, മറ്റത്തൂർ സ്വദേശി നിഖിൽ എന്നിവരാണ് 8 ഗ്രാമോളം MDMA അറസ്റ്റിലായത്. പരിശീലനം പൂർത്തിയാക്കിയ 68 പോലീസ് ഡ്രൈവർ കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാമവർമ്മപുരത്ത് നടന്നു. ജനസേവനം എന്നത് കാക്കി യൂണിഫോമിന്റെ ഉത്തരവാദിത്വമാണെന്ന് അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് DGP അനിൽകാന്ത്. കോൺഗ്രസ് കൌൺസിലർമാർ തൃശൂർ കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനടക്കം 6 പേരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിൽ ധനകാര്യ സ്ഥാപനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷഭരിതമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് OJ ജനീഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ അരിയങ്ങാടി ആദംബസാറിലെ ക്ലിയർ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആദംബസാറിന് സമീപം വെച്ച് മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കണ്ണിന് പരിക്കേറ്റു. മാസങ്ങൾക്ക് മുൻപ് ഈ സ്ഥാപനത്തിൽ ടൗൺ ഈസ്റ്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 2000-ലധികം ബ്ലാങ്ക് ചെക്കുകൾ പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരള മണി ലെൻഡിംഗ് ആക്ട്, ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി സ്ഥാപന ഉടമയ്ക്കെതിരെ പോലീസ് കേസുമെടുത്തിരുന്നു. ഒരു കാര്യം പറയാം, ഏത് ഗുണ്ടകൾ ഇറക്കിയാലും ആ ഗുണ്ടകളെയെല്ലാം തകർക്കാനുള്ള ശേഷി ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിനുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ, ആ പോരാട്ടത്തെ വെല്ലുവിളിക്കാൻ ശാജനല്ല, ശാജന്റെ അപ്പനപ്പനോ വിചാരിക്കാൻ സാധിക്കില്ല. ഒരു കാര്യം പറയട്ടെ, ഇവിടെ കാക്കിയെടുത്ത കുറെ ഏമാന്മാർ ഇവിടെ സമരം ചെയ്തപ്പോ ഞങ്ങളെ ജലപീരങ്കി ഉപയോഗിച്ച് അങ്ങ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചെങ്കിൽ ഈ കാക്കിയിട്ട പലവന്റെയും പണം ഈ ഷാജൻ ആന്റണിയുടെ കയ്യിലുണ്ട്. തൃശൂർ കൊരട്ടി വെട്ടുകടവിൽ MDMA ഷോർട്ട് ഫിലിം അഭിനേതാവ് ഉൾപ്പെടെ 2 പേർ പിടിയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊരട്ടി പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിലാണ് പ്രതികൾ പിടിയിലായത്. തൃശൂർ കോടാലി സ്വദേശി അരുൺ, മറ്റത്തൂർ സ്വദേശി നിഖിൽ എന്നിവരാണ് MDMA അറസ്റ്റിലായത്. കൊരട്ടി വെട്ടുകടവ് പാലത്തിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത്. കൊരട്ടി SHO BK അരുണിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 8 ഗ്രാമോളം MDMA ഇവരിൽ നിന്നും കണ്ടെടുത്തു. ഇവർ വന്ന വാഹനം പരിശോധിക്കുന്നതിനിടയിൽ സംശയം തോന്നിയ പോലീസ് ഇവരുടെ ദേഹ പരിശോധന നടത്തിയപ്പോഴാണ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലായി ക്രിസ്റ്റൽ രൂപത്തിലുള്ള MDMA കണ്ടെത്തിയത്. മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളുമായി ഇടപാട് നടത്തുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കും. എന്നാൽ വൻതോതിൽ MDMA ഇടപാട് നടത്തുന്ന സംഘം തൊട്ടപ്പുറത്തുണ്ടെന്നും അവർ തങ്ങളെ കുടുക്കിയതാണെന്നും അരുൺ പോലീസ് വാഹനത്തിലിരുന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വെള്ളിക്കുളർ താമസിക്കുന്നു, വന്നു തുടങ്ങി ഞാൻ മാങ്ങണ്ടി എന്ന് പറഞ്ഞൊരു ഫിലിം അഭിനയിച്ച് ബെസ്റ്റ് ആക്ടർ അവാർഡ് മേടിച്ചു വെച്ചാ. ഇന്ന് എനിക്ക് കണ്ണൂർക്ക് ഷൂട്ടിങ്ങിന് പോകാൻ നിൽക്കുന്ന ആളെ ഞാൻ ചേട്ട ചെറിയ സാധനം ഇതിന്റെ പൾക്കണക്കിനോ സാധനം അപ്പുറത്ത് നിന്നിട്ട് അവര് ഞങ്ങളെ ഇട്ട് കൊടുത്തു. ഏത് ഇപ്പുറത്ത് ഞങ്ങൾ പറഞ്ഞു അതിന് ഒറിജിനൽ ഉടമസ്ഥന അപ്പുറത്ത് നിന്നിട്ടാ, അവരെല്ലാതെ വേണ്ട ബെസ്റ്റ് ആക്ടർ അവിടെ എന്റെ കാർമ കത്തിക്കൊണ്ട് വരെ വരച്ചു. ഇവര് നല്ല പറയണേ ചേട്ടാ, ഇന്ന് നോക്കിയാ ചെയ്യാത്ത കേസിന് ഇന്ന് ഞാൻ ഈ പോണേ ചെയ്തു തെളിയിക്കാണിങ്ങ. ഇത്ര എനിക്ക് 8 കേസ് വെച്ചിട്ടുണ്ട്. ഞാന് ചേട്ടനെ സമരം കിടക്കാൻ പോയി, ഞാൻ ജീവിക്കണ എനിക്ക് നമ്മളത്യം ചെയ്യാത്ത കേസിനാണ് സാറേ എല്ലാവരും കൂടി പറയണേ. കാക്കി യൂണിഫോമിന്റെ ഉത്തരവാദിത്വമാണ് ജനസേവനമെന്ന് DGP അനിൽകാന്ത്.
രാമവർമ്മപുരത്ത് എ ആർ ബറ്റാലിയൻ ഗ്രൌണ്ടിൽ 68 ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു DGP. ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോലീസ് സേനയിലെ ഓരോരുത്തരും പെരുമാറണമെന്നും നല്ല വിദ്യാഭ്യാസവും നല്ല പരിശീലനവും ലഭിച്ച സേനാംഗങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ജനങ്ങളോട് പെരുമാറാൻ സാധിക്കുമെന്നും DGP പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്പെഷ്യൽ ആംഡ് പോലീസ്, മലബാർ സ്പെഷ്യൽ പോലീസ്, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, കേരള ആംഡ് പോലീസ് 1, 3, 4, 5 എന്നീ ബറ്റാലിയനുകളിൽ 6 മാസത്തെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയവരാണ് സേനയുടെ ഭാഗമായത്. അടിസ്ഥാന പോലീസ് പരിശീലനത്തിന് പുറമെ പുതുതലമുറ വാഹനങ്ങളുടെ ഉപയോഗം, പരിപാലനം, VVIP സുരക്ഷാ ഡ്യൂട്ടി, എസ്കോർട്ട് ഡ്യൂട്ടി എന്നിവയ്ക്ക് ആവശ്യമായ പ്രത്യേക പരിശീലനവും ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്. പുതിയ ബാച്ചിൽ 3 ബിരുദാനന്തര ബിരുദധാരികളും 1 MTech, 1 MBA, 9 BTech, 10 ബിരുദധാരികൾ എന്നിവരുണ്ട്. ഡിപ്ലോമ യോഗ്യതയുള്ള 10 പേരും ഐ യോഗ്യതയുള്ള 12 പേരുമുണ്ട്. 13 പേർ പ്ലസ് വിജയിച്ചവരാണ്. പ്രത്യേക പ്രധാനപ്പെട്ട ഒരു വിഭാഗമുണ്ട്. 6 മാസം പരിശീലനം പൂർത്തിയായ ശേഷം നമ്മുടെ 68 ഡ്രൈവർമാർ റെഡിയാണ് പോലീസ് ഫോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട്. അവർക്ക് എൻ്റെ സ്വന്തം സ്വാഗതമുണ്ട്. ഈ 6 മാസം പരിശീലന സമയത്ത് അവർക്ക് ഒരു വിവിധ പോലീസിലെ സേനയിലെ ഉപയോഗം ചെയ്ത് വാഹനങ്ങളുടെ ട്രെയിനിങ് കൊടുത്തിരുന്നു. അതിൽ ഒരു വരുന്ന വജ്ര ക്രെയിൻ റിക്കവറി വെഹിക്കിൾസ് എല്ലാവർക്കും ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് കൌൺസിലർമാർ തൃശൂർ കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ അടക്കമുള്ള നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനടക്കം 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. കോർപ്പറേഷനിൽ അനധികൃതമായി നടത്തിയ താൽക്കാലിക നിയമനങ്ങൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക, സേവന ഉപനിധിയുടെ പേരിലുള്ള സാമ്പത്തിക കൊള്ള അവസാനിപ്പിക്കുക, ശക്തനിലെ മാലിന്യമല നീക്കം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മേയറുടെ ചേംബറിലേക്ക് പ്രതിപക്ഷം നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് EV സുനിൽ രാജ്, മുൻ മേയർ IP പോൾ എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ പോലീസ് പ്രതിരോധം മറികടന്ന് മേയറുടെ ഓഫീസിന് മുന്നിലെത്തിയ പ്രതിഷേധക്കാർ അടച്ചിട്ട ഗേറ്റ് തള്ളിത്തുറക്കാൻ ശ്രമിച്ചതോടെയാണ് മാർച്ച് സംഘർഷഭരിതമായത്. 1.5 മണിക്കൂറിലേറെ നേരം നീണ്ട പിടിവലി കൂടുതൽ പോലീസ് എത്തിയതിനെ തുടർന്നാണ് നിയന്ത്രണ വിധേയമായത്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടെങ്കിലും മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ശക്തരിൽ കൂടിക്കെടുക്കുന്നു. ഇതെല്ലാം നോക്കിക്കണ്ട് ഇതെല്ലാം നോക്കാതെ മേയറും സ്റ്റാറ്റിംഗ് കമ്മീഷണർമാരും AC കാറിൽ ചുറ്റി നടക്കുകയാണ്. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അനധികൃത നിയമങ്ങൾ മുഴുവൻ പിരിച്ചുവിടണം. മാത്രമല്ല അനധികൃത നിയമങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തുവാണം. ഇതാണ് കോൺഗ്രസിന്റെ ആവശ്യം. കോൺഗ്രസ് കൗൺസിലർമാരെ ഞങ്ങൾക്ക് ഈ കൗൺസിലെ മേയറെ കടം തടയാൻ പോലീസ് എന്ത് അധികാരം? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ. അതിൽ തൃശൂർ കോർപ്പറേഷന് മാത്രമുള്ള പ്രത്യേകതയാണ് വൈദ്യുതി വിതരണം ചെയ്യുക എന്നുള്ളത്. വൈദ്യുതി വിതരണ രംഗത്ത് തൃശൂർ കോർപ്പറേഷനിൽ ആകെ സ്ഥിരം ജീവനക്കാർ 91 വരെയുള്ളൂ. താൽക്കാലിക ജീവനക്കാർ 200 പേരാണ്. താൽക്കാലിക ജീവനക്കാർ 200 പേർ. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റാനുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആർജിച്ചെടുത്ത നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും ഭാഗമാക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. തൃശൂർ EMLA വിദ്യാഭ്യാസ പുരസ്കാര പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഴുവൻ വിഷയങ്ങളിലും A+ നേടാൻ മാത്രമായി കുട്ടികളെ വളർത്തരുതെന്നും അവരെ നല്ല മനുഷ്യരാക്കി മാറ്റാനുള്ള സാഹചര്യം കൂടി ഒരുക്കണമെന്നും മന്ത്രി പ്രസ്താവിച്ചു.
നിയോജക മണ്ഡലത്തിൽ 2021-22 SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയുമാണ് ആദരിച്ചത്. ശരീരത്തിന്റെ തളർച്ച അവഗണിച്ച് പ്ലസ് ടുവിന് മികച്ച വിജയം നേടിയ മോഡൽ ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥിയും ഭിന്നശേഷിക്കാരനുമായ കെ അനന്തകൃഷ്ണൻ, ചെന്നൈയിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത സ്വർണവും ടീമിനത്തിൽ വെങ്കല മെഡലും കരസ്ഥമാക്കിയ ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിൻ എന്നിവരെ മന്ത്രി ആദരിച്ചു. തൃശൂർ തിരുവമ്പാടി കൗസ്തുഭം ഹാളിൽ നടന്ന ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ഷാജൻ, സറാമ റോബ്സൺ, ഷീബ ബാബു, മുൻമന്ത്രി VS സുനിൽകുമാർ, ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. കേരളം ലോകത്തിന്റെ മുമ്പിൽ നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാക്കി, കേരളത്തിൽ ജീവിതത്തിൽ എപ്രസ് നേടുന്ന കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാക്കി പൊതുവിദ്യാഭ്യാസത്തെ മാറ്റുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തിലേക്ക് കേരളം കടക്കണം. അതിന് ടെക്സ്റ്റും ഗൈഡും മാത്രം വായിച്ചാൽ നമുക്ക് സാധ്യമാകും എന്ന് ഞാൻ കരുതുന്നില്ല. ബഹുമാനപ്പെട്ട മേയർ ഇവിടെ ഇരിക്കുകയാണ്. മേയറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളികളായി, നാളെ നമ്മൾ എല്ലാവരും പങ്കാളികളാകുന്ന വിധത്തിൽ ഇന്ത്യ രാജ്യത്തെ യുനെസ്കോ അംഗീകരിച്ച ലേണിംഗ് സിറ്റികളിലൊന്നായി, പഠന നഗരങ്ങളിലൊന്നായി. കാഞ്ഞാണി വാണാനപ്പള്ളി റോഡിൽ നടുവിൽക്കരയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് വൈദ്യുത തോടിലിടിച്ചതിനെ തുടർന്ന് ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. വൈകിട്ട് 5 മണിയോടടുത്താണ് സംഭവം. വിദ്യാർത്ഥികളെ ഇറക്കിയ ശേഷം വാടാനപ്പള്ളി ദിശയിൽ നിന്നും വരികയായിരുന്ന എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൊട്ടടുത്തുള്ള അമീസ് റെസ്റ്റോറന്റിന് മുന്നിൽ മെറ്റൽ ഇറക്കിയ ശേഷം പെട്ടെന്ന് റോഡിലേക്ക് കയറി വന്ന ടോറസ് ലോറിയിൽ ഇടിക്കാതിരിക്കാനായി വെട്ടിത്തിരിച്ചപ്പോഴാണ് ബസ് പോസ്റ്റിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുത കാൽ ഒടിഞ്ഞ് ബസ്സിന് മുകളിലേക്ക് വീണു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം വൈദ്യുതി തടസ്സപ്പെട്ടു. ഏറെ നേരം ഗതാഗത കുരുക്കമുണ്ടായി. വാടാനപ്പള്ളി പോലീസും അന്തിക്കാട് പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. കേരളോത്സവത്തിൽ പഞ്ചഗുസ്തിയിൽ ബലം പരീക്ഷിച്ച് മന്ത്രി കെ രാജൻ. കായിക മത്സര ഇനമായ പഞ്ചഗുസ്തിയിൽ സംസ്ഥാന പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് CI സതീഷ് കുമാറുമായാണ് മന്ത്രി സൌഹൃദ മത്സരത്തിനായി കൈകോർത്തത്. മാടക്കത്തറ പഞ്ചായത്ത് കേരളോത്സവം 2022 ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ പഞ്ചഗുസ്തി പ്രകടനം. 9 ദിവസം നീണ്ടുനിൽക്കുന്ന കേരളോത്സവത്തിൽ 16 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ അധ്യക്ഷയായി. സണ്ണി ചെന്നിക്കര, IS ഉമാദേവി, സുമിനി കൈലാസ്, പുഷ്പ ചന്ദ്രൻ, സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. മേയറുടെ നിയമന കത്തുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി DGP അനിൽകാന്ത് അറിയിച്ചു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ അന്വേഷണം പുനരാരംഭിച്ചിട്ടുണ്ടെന്നും DGP. തൃശൂർ പോലീസ് കൺട്രോൾ റൂമിലെ CCTV നിരീക്ഷണ സംവിധാനം സന്ദർശിച്ചതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ പ്രതികരിച്ചത്, ആശ്രമത്തിന് തീയിട്ടയാൾ എന്ന് കരുതുന്ന ആൾ ആത്മഹത്യ ചെയ്ത വിഷയത്തിലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും DGP അഭിപ്രായപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തുനിന്നുമുണ്ടാകുന്ന അക്രമ സംഭവങ്ങളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും DGP തൃശൂരിൽ വ്യക്തമാക്കി. ക്യാമറ നിരീക്ഷണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർമാരായ രജത് സി സുരേഷ്, OR അഖിൽ, IR അതുൽ ശങ്കർ, ജിതിൻ രാജ്, PJിതിൻ, PM അഭിലാഷ് എന്നിവരുടെ പ്രവർത്തന മികവ് പരിഗണിച്ച് സംസ്ഥാന പോലീസ് മേധാവി പ്രശംസാപത്രം നൽകി ആദരിച്ചു. ഞാൻ ഓഫീസർമാരെ അഡ്രസ് ചെയ്തിട്ട് ഒരു നമ്മുടെ പ്രൊഫഷണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യും, ക്രൈം റിവ്യൂ നടക്കും, പിന്നെ ബാക്കി അവർക്ക് ഏതെങ്കിലും റിക്വയർമെൻ്റ് ആണ് അതിനനുസരിച്ച് നമുക്ക് ഒരു മീറ്റിംഗ് എടുക്കാൻ പോകുന്നു. അല്ല, അതിനാണ് പ്രത്യേക പോലീസ് അതോറിറ്റി സംബന്ധിച്ചുള്ള നമ്മുടെ ഓഫീസർമാരിലെ എല്ലാവർക്കും പറഞ്ഞത് ഒരു അത് തന്നെ ചെയ്യാൻ പാടില്ല. ഓഫീസർമാരെല്ലാം അറിയാം, കുറച്ച് ഇൻസിഡൻറ്റ് നമുക്ക് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഓഫീസർമാരെ നേരെയായിട്ട് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. DPSC മാരുടെ ബാക്കി സീനിയർ ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും ഡയറക്ടർ
അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനയ്ക്കെതിരെ കളക്ടർ ഹരിത വികുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മൊത്ത വ്യാപാര കടകളിൽ പരിശോധന നടത്തി. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ച് കയറി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എസൻഷ്യൽ കമോഡിറ്റീസ് ആക്ടിന് കീഴിലുള്ള സംഗതികളിലൊന്നും ഒരു കരിഞ്ഞത്തെ കൂട്ടിയൊഴുക്കോ ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. വില നിലവാരം നമ്മൾ എല്ലാ ദിവസവും പ്രൈസ് മോണിറ്ററിംഗ് സെല്ലിന് കീഴിൽ റീറ്റെയിലിൽ നിന്നും ഹോൾസെയിലിൽ നിന്നും എടുക്കുന്നുണ്ട്. ഏകദേശം 22 എസൻഷ്യൽ സംഗതികൾ. അപ്പോൾ അത് ഞങ്ങൾ ഓഫീസിലിരുന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. കടയിൽ ചെന്ന് നമ്മളായിട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഇത് രണ്ടും ഹോൾസെയിലേഴ്സിന്റെ കൂടി ശരിക്കും ഫീഡ്ബാക്കിൽ നിന്ന് ശരിയാണോ എന്ന് നോക്കുകയും കൂടി ഉദ്ദേശമുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ഞങ്ങൾ പ്രധാനപ്പെട്ട ഹോൾസെയിലേഴ്സിന്റെ കടകളൊന്ന് നോക്കാനാണ് എനിക്ക് വേണ്ടിട്ട് വന്നത്. അപ്പോൾ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ള സ്റ്റോക്ക്, ആ സ്റ്റോക്കും ആക്ച്വലി നമ്മൾ കടയിൽ കാണുന്ന സ്റ്റോക്കും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഈ ഡിക്ലെയർ ചെയ്യാത്ത സ്റ്റോക്ക് ഉണ്ടോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നതിനാണ് പരിശോധന നടത്തിയതെന്ന് കളക്ടർ അറിയിച്ചു. എല്ലാ ദിവസവും പ്രൈസ് മോണിറ്ററിംഗ് കമ്മിറ്റി സെല്ലിന് കീഴിൽ മൊത്ത വ്യാപാര കടകളിൽ നിന്നും വില നിലവാരം എടുക്കുന്നുണ്ടെന്നും 20 നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കടകളിലെ വിലയും ഏകീകൃതമാണോ എന്ന് വിലയിരുത്തുന്നതിനാണ് പരിശോധനയെന്നും കളക്ടർ വ്യക്തമാക്കി. കടകളിലെ നിലവിലെ ശേഖരം, അതത് ദിവസങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് എന്നിവ സംബന്ധിച്ച് ലീഗൽ മെട്രോളജി വകുപ്പും പരിശോധന നടത്തി. ജില്ലാ സപ്ലൈ ഓഫീസർ പി ആർ ജയചന്ദ്രൻ, മറ്റുദ്യോഗസ്ഥർ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പിൽ പ്രവർത്തിച്ചു വരുന്ന കൊപ്രമില്ലിൽ വൻ അഗ്നിബാധയുണ്ടായി. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 7:30 സംഭവം. തിരുത്തിപ്പറമ്പ് സെന്റ് ജോസഫ് ഓയിൽ മില്ലിലാണ് വൻ തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞ് വടക്കാഞ്ചേരിയിൽ നിന്നും 2 ഫയർഫോഴ്സ് എത്തി. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മില്ലിനകത്ത് വലിയ തോതിൽ സംഭരിച്ചിരുന്ന ഉണങ്ങിയ കൊപ്രയും കത്തിനശിച്ചിട്ടുണ്ട്. അടുത്തു തന്നെയുള്ള വിറക് ശേഖരിച്ചിരുന്ന ഷെഡിലേക്ക് തീ പടരാതിരുന്നതും അപകട സമയത്ത് മില്ലിൽ ആളുകളില്ലാതിരുന്നതും മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും തൃശൂർ എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചെമ്പുക്കാവ് ജവഹർ ബാലഭവനിൽ പ്രതീക്ഷ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. 1000 ഒഴിവുകളിലേക്കായി 20 കമ്പനികൾ പങ്കെടുത്ത ജോബ് ഫെയർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ എം ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗം വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി. റിജിജോയ്, ടി ജി ബിജു, എൻ ബി ശശികുമാർ, വി എം ഹംസ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. രാവിലെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബാലഭവൻ പരിസരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ 100 തൊഴിലന്വേഷകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിന് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. സ്വകാര്യ മേഖലയിലെ തൊഴിൽ ദാതാക്കളുമായി സഹകരിച്ച് യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ആഴ്ചതോറും ജോബ് ഡ്രൈവ് നടത്തിയും 3 തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചും ആവശ്യമായ സേവനങ്ങൾ എംപ്ലോയബിലിറ്റി സെന്ററുകൾ വഴി നൽകുന്നുണ്ട്. മുതിർന്ന കലാ സാംസ്കാരിക പ്രവർത്തകരുമായി വിദ്യാർത്ഥികൾ നടത്തുന്ന സംവാദ പരിപാടിയായ കഥയ മമസ സമേതത്തിന്റെ സത്യനന്ദിക്കാടിന്റെ വസതിയിൽ തുടക്കമായി. സത്യനന്ദിക്കാടിന്റെ കലാപ്രവർത്തനങ്ങളുടെ തുടക്കവും വളർച്ചയും അന്തിക്കാടുമായുള്ള ആത്മബന്ധവും മാറിയ കാഴ്ചപ്പാടുകളുമെല്ലാം അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു. അന്തിക്കാട് ഹൈസ്കൂളിലെ തിരഞ്ഞെടുത്ത 25 കുട്ടികളാണ് പ്രശസ്ത സിനിമാ സംവിധായകൻ സത്യനന്ദിക്കാടുമായി സംവദിച്ചത്. ഔപചാരികതകൾ മായ്ച്ച സംഭാഷണത്തിൽ കുട്ടികളുടെ കുറുമ്പ് ചോദ്യങ്ങൾക്ക് പൊട്ടിച്ചിരിച്ചും ഗൗരവ വിഷയങ്ങളിൽ മുതിർന്ന ചേട്ടനായും സത്യനന്ദിക്കാട് കുട്ടികൾക്കൊപ്പം കൂടി. ജില്ലയിലെ മുതിർന്ന 12 കലാ സാംസ്കാരിക പ്രവർത്തകരുമായി കുട്ടികൾ സംവദിക്കുന്നതും അത് ഡോക്യുമെന്ററിയായും പുസ്തകമായും പുറത്തിറക്കുന്നതുമാണ് പദ്ധതി. ആദ്യ പരിപാടി സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ വീട്ടിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാടിന്റെ സ്വകാര്യ അഹങ്കാരമാണ് സത്യനന്ദിക്കാടെന്നും അയൽപ്പക്കാരെ പോലെ പരിചിതരാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പി കെ ഡേവിസ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, ടി വി മദനമോഹനൻ, സി പി അബ്ദുൽ കരീം, ജ്യോതിരാമൻ, പി ജെ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമേതം എന്ന പരിപാടിയുടെ പദ്ധതി നമ്മൾ വിളിച്ചറിഞ്ഞുകൊണ്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥികളെ നമ്മുടെ
സമൂഹത്തിലെ സാംസ്കാരിക നായകന്മാരായിട്ടുള്ള ആളുകൾ കൂടി കൂട്ടിയിണക്കി തൃശ്ശൂരിന്റെ ചരിത്ര പുത്തൂരിൽ കിണറ്റിൽ വീണ കുതിരയെ അഗ്നിരക്ഷാസേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് കരയ്ക്കുകയറ്റി. പുത്തൂർ കല്ലംകുന്ന് കുഴുപ്പുള്ളി വീട്ടിൽ ഷൺമുഖദാസിന്റെ കുതിരയാണ് സമീപത്തെ പറമ്പിലെ 15 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. 3 ദിവസം മുൻപാണ് ഷൺമുഖൻ കുതിരയെ വാങ്ങിയത്. സ്ഥലം പരിചയമില്ലാത്തതിനാൽ പരിഭ്രാന്തി വിട്ടുമാറാതിരുന്ന കുതിര കെട്ടഴിഞ്ഞതിനെ തുടർന്ന് ഓടിയപ്പോൾ സമീപത്തെ പറമ്പിലെ 25 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ തൃശൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് കുതിരയെ വടം കെട്ടി സുരക്ഷിതമായി പുറത്തെത്തിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രമേഷ്, മഹേഷ്, ബിബിൻ ബാബു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ജി അനിൽകുമാർ, ഹോം ഗാർഡുമാരായ ഷാജു രാജൻ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 തസ്തികയിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പ്രതിമാസം 30,995 രൂപ വേതനത്തിൽ പരമാവധി 1 വർഷത്തേക്കാണ് നിയമനം. താൽപര്യമുള്ളവർ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നവംബർ 16 രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.gmctsr.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വാർത്താനേരത്തിൽ ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളുടെ വീടുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് വടക്കാഞ്ചേരി നഗരസഭ. വീട് പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു. അതിദരിദ്ര കുടുംബങ്ങളുടെ വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് നഗരസഭ നേരിട്ടാണ് നടപടി സ്വീകരിക്കുന്നത്. ഇതിനായി 7 പേരടങ്ങുന്ന കൺസ്ട്രക്ഷൻ പരിശീലനം ലഭിച്ച വനിതകളുടെ കുടുംബശ്രീ യൂണിറ്റിനെ സജ്ജമാക്കിയിട്ടുണ്ട്. വാർഡ് കൌൺസിലർ മല്ലിക സുരേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ്, അയ്യങ്കാളി തൊഴിലുറപ്പ് എഞ്ചിനീയർ ബിന്ദു, എച്ച് സലാം എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി ബി ജെ പി ആഹ്വാനം ചെയ്ത പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി ബി ജെ പി ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചാവക്കാട് സെൻട്രലിൽ നടന്ന പൊതുയോഗം യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ സബീഷ് മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബൈജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുമേഷ് തേർലി സ്വാഗതം ആശംസിച്ചു. മണ്ഡലം നേതാക്കളായ എ വേലായുധകുമാർ, സിന്ധു അശോകൻ, കെ എസ് അനിൽകുമാർ, പ്രതീഷ് അയ്യനപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ശശിധരൻ നെടിയടത്ത്, പ്രസന്നൻ വലിയപറമ്പിൽ, സുഗന്ധവേണി, ഗണേഷ് ശിവജി, വിനോദ് കുമാർ മേലേപ്പുരയ്ക്കൽ, രജനി സുരേഷ്, വിനീത് കുർപ്പേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയമന അഴിമതി നടത്തിയ തിരുവനന്തപുരം മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ വെച്ച് കെ സുരേന്ദ്രന് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയുടെ പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബി ജെ പി എസ് സി മോർച്ച സംസ്ഥാന റിസർച്ച് ആൻഡ് പോളിസി സെൽ കൺവീനർ എൻ എം രവി ധർണ ഉദ്ഘാടനം ചെയ്തു. എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാജി അധ്യക്ഷനായി. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഇ ഗ്രാന്റ് പോർട്ടൽ തുറന്ന് സ്കോളർഷിപ്പ് രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കുക, മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക, ഹോസ്റ്റലുകളുടെ ദുരവസ്ഥ പരിഹരിക്കുക, താമസ ഭക്ഷണ പഠന സൌകര്യങ്ങളുടെ അപര്യാപ്തത ഉടൻ പരിഹരിക്കുക, വാത്സല്യ നിധി പദ്ധതി നിർത്തലാക്കിയ സംസ്ഥാന സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, സർക്കാർ നിയമനങ്ങളിൽ സംവരണ ഊഴം 24 നിന്നും മാറ്റി 44 മാറ്റിയ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ബി ജെ പി ജില്ലാ സെക്രട്ടറി ലോചന നമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി വി സി സിജു, ഒ പി ഉണ്ണികൃഷ്ണൻ, പി സി അരവിന്ദാക്ഷൻ, ആനന്ദൻ കൊടുമ്പ്, രാധാകൃഷ്ണൻ മൺപറമ്പിൽ, രാജേഷ് വെങ്കിടങ്ങ്, രാജൻ നല്ലങ്കര, ചന്ദ്രൻ പച്ചാമ്പിളി, ധർമ്മൻ മേപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ മാർ ആവാ തൃതീയന്റെ പ്രഥമ ഇന്ത്യൻ സന്ദർശനവും ഇന്ത്യൻ ആർച്ച് ഡയോസിസിന്റെ പുതിയ മെത്രാപ്പൊലീത്തയുടെ പട്ടാഭിഷേക ശുശ്രൂഷകളോടനുബന്ധിച്ചും തൃശൂരിൽ മീഡിയ സെന്റർ പ്രവർത്തനമാരംഭിച്ചു. മാർത്തുമറിയം വലിയ പള്ളി കേന്ദ്രമന്ദിരം ട്രസ്റ്റി ബോർഡ് ഹാളിലാണ് ഓഫീസ് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരായ സന്തോഷ് ജോൺ തൂവൽ, എം കെ രാജശേഖരൻ, ഇ എസ് സുഭാഷ്,
പോൾ മാത്യു എന്നിവർ സംയുക്തമായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നിയുക്ത മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വെങ്ങാരിശ്ശേരി, സെക്രട്ടറി ഫാദർ കെ ആർ ഈനാശു, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ എം ആന്റണി, ജേക്കബ് ബേബി ഒലക്കേങ്കിൽ, അബിജെ പൊന്മണിശ്ശേരി, രാജൻ ജോസ് മണ്ണുത്തി തുടങ്ങിയവർ സംസാരിച്ചു. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ കേരള പരിവാറിന്റെ 28-ാമത് ദേശീയ സമ്മേളനം നവംബർ 11, 12, 13 തീയതികളിൽ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 12-ന് മുളങ്കുന്നത്തുകാവ് കിലയിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി, കില ഡയറക്ടർ ജോയ് ഇളമൺ, നാഷണൽ പരിവാർ പ്രസിഡന്റ് ശ്രീരംഗ ബിജൂർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 300-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കും. 13-ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ടി എൻ പ്രതാപൻ എം പി, പി ബാലചന്ദ്രൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും. പി ഡി ഫ്രാൻസിസ്, എ സന്തോഷ്, ബിജു മുഹമ്മദ് സലീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഖില കേരള മാരാർ ക്ഷേമസഭയുടെ പരമോന്നത ബഹുമതിയായ വാദിത്ര രത്നം പുരസ്കാരം ചോറ്റാനിക്കര വിജയന്മാരാർക്ക്. 10,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. നവംബർ 13-ന് തൃശൂർ ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ നടക്കുന്ന മാരാർ ക്ഷേമസഭയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ പുരസ്കാരം സമർപ്പിക്കും. സംഘടനാ പ്രവർത്തനത്തിലെ മികവിനുള്ള കർമ്മശ്രേഷ്ഠ അവാർഡ് മുൻ ജനറൽ സെക്രട്ടറി കുമരപുരത്ത് ശങ്കരൻകുട്ടിമാരാർക്കും സമർപ്പിക്കും. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മോഹനമാരാർ, ഭാസ്കരൻ മാരാർ, നാരായണമാരാർ, പെരുവനം സതീശൻ മാരാർ, ആർ വേലായുധൻ മാരാർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ വെങ്ങിണിശ്ശേരിയിലെ അഡാപ്റ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാദരം 2022 എന്ന ആദര അനുമോദന അവബോധന പരിപാടി നവംബർ 14-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ ഭിന്നശേഷി പ്രതിഭകളെ ആദരിക്കുന്നതിനും അതുവഴി ഭിന്നശേഷി ജനതയ്ക്ക് പ്രചോദനവും പൊതുസമൂഹത്തിൽ സ്വീകാര്യതയും വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന പരിപാടി വെങ്ങിണിശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ദേവസ്വം പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ടി എൻ പ്രതാപൻ എം പി, സി സി മുകുന്ദൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച 9 പ്രഗത്ഭരായ ഭിന്നശേഷി പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. 7 പ്രതിഭകളെയും അനുമോദിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പുനരധിവാസത്തിനും തൊഴിൽ പരിശീലനം നൽകി അവരെ വിവിധ മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി വെങ്ങിണിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അഡാപ്റ്റ്. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന് കീഴിൽ പുതുതായി രൂപീകൃതമായ കേരള സ്റ്റേറ്റ് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്റ്റേറ്റ് റഫറീസ് ടെസ്റ്റിന്റെ പ്രാക്ടിക്കൽ നവംബർ 12-13 തീയതികളിൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 12-ന് രാവിലെ 9 മണിക്ക് പ്രാക്ടിക്കൽ ആരംഭിക്കും. 2022 സെപ്റ്റംബർ 17-18 തീയതികളിൽ തൃശൂർ വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്റ്റേറ്റ് റഫറീസ് ബോർഡ് സംഘടിപ്പിച്ച തിയറി ക്ലാസിനും തുടർന്ന് തൃശൂർ വിവേകോദയം ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന തിയറി പരീക്ഷയ്ക്കും ശേഷമാണ് പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 72 തിയറി പരീക്ഷയിൽ പങ്കെടുത്തിരുന്നു. പ്രൊഫസർ പി കെ ജഗന്നാഥൻ, ഡോക്ടർ മാത്യു പി ജോൺ, പ്രൊഫസർ രഞ്ജിത് സെബാസ്റ്റ്യൻ എന്നിവരാണ് ക്ലാസുകൾക്കും പരീക്ഷയ്ക്കും നേതൃത്വം വഹിക്കുന്നത്. ജി4യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കുവാൻ ജി4യു ന്യൂസിന്റെ ആപ്പ് പ്ലേസ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജി4യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ധനകാര്യ സ്ഥാപനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണിന് പരിക്ക്. തൃശൂർ കൊരട്ടി വെട്ടുകടവിൽ എം ഡി എം എയുമായി ഷോർട്ട് ഫിലിം അഭിനേതാവ് ഉൾപ്പെടെ 2 പിടിയിൽ. കോടാലി സ്വദേശി അരുൺ, മറ്റത്തൂർ സ്വദേശി നിഖിൽ എന്നിവരാണ് 8 ഗ്രാമോളം എം ഡി എം എയുമായി അറസ്റ്റിലായത്. പരിശീലനം പൂർത്തിയാക്കിയ 68 പോലീസ് ഡ്രൈവർ കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാമവർമ്മപുരത്ത് നടന്നു. ജനസേവനമെന്നത് കാക്കി യൂണിഫോമിന്റെ ഉത്തരവാദിത്വമാണെന്ന് അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് ഡിജിപി അനിൽകാന്ത്. കോൺഗ്രസ് കൌൺസിലർമാർ തൃശൂർ കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനടക്കം 6 പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർമാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. You are watching G4U News.